ആന ഇടഞ്ഞ് ദിവസങ്ങൾ കഴിഞ്ഞിരിക്കുന്നു. ഇടഞ്ഞ ആനയെ തിളയ്ക്കുന്നവർക്ക് നല്ലൊരു പ്രതിഫലം നൽകാമെന്ന വാഗ്ദാനം കേട്ട് നിരവധി പാപ്പാന്മാർ ഇടഞ്ഞ ആന നിൽക്കുന്ന ചേരൂർ പാടത്തേക്ക് എത്തിയെങ്കിലും പല പാപ്പാന്മാരും അവിടെ വന്നതിനേക്കാൾ വേഗത്തിൽ തിരിച്ചുപോയി. കാരണം ഇടഞ്ഞു നിൽക്കുന്ന ആനയ്ക്ക് മദം പൊട്ടിയിരിക്കുകയാണ്. മദജലം അവന്റെ കന്നക്കുഴിയിൽ നിന്നും ഒലിച്ചുകൊണ്ടേയിരിക്കുന്നു. സ്വബോധത്തിൽ നിൽക്കുന്ന ഒരു ആനയെ തിളയ്ക്കാൻ പ്രയാസമുണ്ടാകില്ല. പക്ഷേ സ്വബോധം നഷ്ടപ്പെട്ട് ഭ്രാന്തമായ ചിന്തകൾക്ക് വിധേയനായി നിൽക്കുന്ന ഒരു ആനയുടെ അടുത്തു പോകാൻ പാപ്പാന്മാർ ധൈര്യം കാണിച്ചില്ല. ധൈര്യശാലികളായ ചിലർ ചേരൂർ പാടത്ത് ആനയെ തിളയ്ക്കുവാനുള്ള സാമഗ്രികളുമായി ഇറങ്ങിയെങ്കിലും ഒന്നും തന്നെ വിജയിച്ചില്ല. ദിവസങ്ങൾ ഒന്ന് രണ്ട് കഴിഞ്ഞിരുന്നു. മനുഷ്യനും മൃഗവും തമ്മിലുള്ള പോരാട്ടം അവസാനമില്ലാതെ തുടർന്നുകൊണ്ടേയിരുന്നപ്പോൾ വാർത്തയറിഞ്ഞ് അന്നത്തെ കളക്ടർ ആനയെ വെടിവെച്ചു കൊല്ലുവാൻ ഉത്തരവിട്ടു. തങ്ങളുടെ പ്രിയപ്പെട്ട ആനയെ വെടിവെച്ച് കൊലപ്പെടുത്താതിരിക്കാനായി മനയിൽ നിന്നും നമ്പൂതിരിമാർ ഉന്നത അധികാരികളെ കണ്ടെങ്കിലും കാര്യമായ ഫലമുണ്ടായില്ല. അവർ ഏതാനും മണിക്കൂറുകൾ കൂടി അനുവദിച്ചു. ആ സമയത്തിനുള്ളിൽ ഏതെങ്കിലും മാർഗത്തിലൂടെ ആനയെ തിളയ്ക്കുവാൻ സാധിച്ചാൽ ആനയെ വെടിവെക്കില്ല എന്നവർ ഉറപ്പു നൽകി. നേരത്തെ നൽകാമെന്ന് പറഞ്ഞ പാരിതോഷികത്തിന്റെ കനം ഇരട്ടിയാക്കിയിട്ടും ആരും തന്നെ ആനയെ തിളയ്ക്കുവാൻ മുന്നോട്ട് വന്നില്ല. ഒടുവിൽ മണിക്കൂറുകൾ കഴിഞ്ഞപ്പോൾ പോലീസുകാർ ചേരൂർ പാടത്ത് നിറത്തോക്കുകളുമായി അണിനിരന്നു. വെടികൊണ്ട് ആന മരിച്ചു വീഴുന്നത് കാണാൻ മനക്കരുത്തില്ലാത്തതുകൊണ്ട് മനയിൽ നിന്നും ആരും അവിടേക്ക് പോയില്ല. ഒടുവിൽ പോലീസിന്റെ തോക്ക് ഗർജിച്ചു, ഒന്നല്ല നിരവധി തവണ. ചീറിപ്പാഞ്ഞ വെടിയുണ്ടകൾ ആനയുടെ മസ്തകം പിളർന്നപ്പോൾ വലിയൊരലർച്ചയോടെ കൊമ്പൻ ചേരൂർ പാടത്ത് മറിഞ്ഞു വീണു. കേരളത്തിൽ ജീവിച്ചിരുന്ന ഏറ്റവും ഉയരം കൂടിയ ആന എന്ന ഖ്യാതി ഏറ്റുവാങ്ങുവാൻ കാത്തുനിൽക്കാതെ ബാലകൃഷ്ണൻ എന്ന ആന വിടവാങ്ങി. 1950കളുടെ തുടക്കത്തിൽ കേരളത്തിൽ നടന്ന ഈ സംഭവം വൈലോപ്പിള്ളി എന്ന കഥാകൃത്ത് അദ്ദേഹത്തിന്റെ ഒരു കവിതാ സമാഹാരത്തിൽ ഉൾപ്പെടുത്തിയിരുന്നു. ഭൂമിയിലെ ഏറ്റവും ക്രൂരനായ ജീവി ഏതാണെന്ന് ചോദിച്ചാൽ നിസ്സംശയം പറഞ്ഞേക്കണം അത് മനുഷ്യനാണെന്ന്. പലപ്പോഴും മനുഷ്യന്റെ സ്വാർത്ഥത മൂലം ജീവൻ നഷ്ടമാകുന്നത് മനുഷ്യർക്ക് മാത്രമല്ല മറ്റ് ജീവജാലങ്ങൾക്കും കൂടിയാണ്. ആ സ്വാർത്ഥതയുടെ പരിണാമമാണ് ഒരാനയുടെ മരണത്തിൽ കലാശിച്ചത്. നൂറ്റാണ്ടുകൾക്ക് മുൻപ് തന്നെ ആനകളെ മനുഷ്യർ അവരുടെ സംസ്കാരത്തിന്റെ ഭാഗമായി പല രീതിയിലും ഉപയോഗിക്കുന്നുണ്ട്. പണ്ടൊക്കെ ലക്ഷണമൊത്തൊരാനയെ സ്വന്തമാക്കി തറവാടിന്റെ പേരും പ്രശസ്തിയും വ്യാപിപ്പിക്കണമെന്നാണ് പഴമക്കാർ ആഗ്രഹിച്ചിരുന്നതെങ്കിൽ കാലക്രമത്തിൽ അതിന് മാറ്റമുണ്ടായി. ലക്ഷണ തികവുകൾക്കുമപ്പുറം ആനകളുടെ ഉയരം മാനദണ്ഡമാക്കിയ ഉത്സവപ്പുരപ്പറമ്പുകളിൽ ഏറ്റവും ഉയരം കൂടിയ തങ്ങളുടെ ആന തന്നെ തിടംപേറ്റണമെന്ന വാശി അന്നത്തെ പ്രമാണിമാർക്കുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് 70കളിൽ ആനപിടുത്തം നിയമാനുസൃതമായി നിരോധിക്കുന്നതിന് മുൻപും ഉയരക്കീമന്മാരായ ആനകളെ തേടി മലയാളികൾ മറ്റുള്ള സംസ്ഥാനങ്ങളിലും അന്വേഷണം ആരംഭിച്ചത്. 90കൾക്കിപ്പുറം വരെ വർഷങ്ങളോളം കേരളത്തിലെ ഏറ്റവും ഉയരം കൂടിയ ആനയെന്ന പദവി ഗുരുവായൂരപ്പന്റെ പ്രിയപുത്രനായ ഗുരുവായൂർ കേശവൻ ഒരവകാശം പോലെ കൊണ്ടു നടന്നിരുന്നു. ഏത് പൂരപ്പറമ്പിൽ പോയാലും കേശവന് വെല്ലാൻ മറ്റൊരാനയില്ല. ഉയരപ്പെരുമ കൊണ്ടും ഗുരുവായൂരപ്പന്റെ ഗജസേനയിലെ പ്രമുഖൻ എന്ന പദവി കൊണ്ടും ചെല്ലുന്നയിടത്തെല്ലാം തിടമ്പും താരപരിവേഷവും കേശവനെ തേടിയെത്തി. ഇതോടെ അക്കാലങ്ങളിൽ ആനകൾ സ്വന്തമായി ഉണ്ടായിരുന്ന മറ്റുള്ള പ്രമാണിമാർക്കിടയിൽ ലേശം കുശുമ്പുണ്ടായി. ഉത്സവപ്പുരപ്പറമ്പുകളിൽ നിന്നും കേശവന്റെ സർവാധിപത്യം ഇല്ലാതാക്കുവാൻ കേശവനേക്കാളും ഉയരവും അഴകുമൊത്തൊരാനയെ തേടി അവർ നാനാദിക്കിലേക്കും അന്വേഷണം അഴിച്ചുവിട്ടു. അന്വേഷണം കേരളത്തിന്റെ പുറമേ എത്തിയപ്പോൾ തേടിയ വള്ളി കാലിൽ ചുറ്റി എന്ന് പറയുന്ന പോലെ കേശവനേക്കാളും ഉയരമുള്ളൊരാനയെ അവർക്ക് ലഭിച്ചു. ആന്ധ്രാപ്രദേശിലെ പിത്താപുരം എന്ന സ്ഥലത്ത് ഹൈദരാബാദ് നൈസാമിന്റെ സ്വന്തമായുള്ള ഒരു ഉയരമുള്ള ആനയെ അവർ കണ്ടെത്തി മോഹവില നൽകി ആനയെ കേരളത്തിലേക്ക് കൊണ്ടുവന്നു. തങ്ങളുടെ മനയ്ക്ക് പേരും പ്രശസ്തിയും കൊണ്ടുവരാൻ പോകുന്ന കൊമ്പനെ അവർ ബാലകൃഷ്ണൻ എന്ന് വിളിച്ചു. ആനയെ നോക്കാനായി പാച്ചു എന്ന പാപ്പാനെയും നിയമിച്ചു.
കേരളത്തിലെത്തിയ ആനയ്ക്ക് വൈദ്യമഠത്തിൽ നിർത്തി സുഖ ചികിത്സ നൽകി. ദിവസങ്ങൾ കഴിയും മുൻപേ ആന മദപ്പാടിന്റെ ലക്ഷണങ്ങൾ കാണിച്ചു തുടങ്ങി. അതോടെ ബാലകൃഷ്ണനെ ചെർപ്പളശ്ശേരി അനങ്ങൻ മലയ്ക്കടുത്ത് കിഴൂർ എന്ന സ്ഥലത്തു കൊണ്ടുപോയി കെട്ടി. അപ്പോഴേക്കും കേരളത്തിലേക്ക് വന്ന ഉയരം കൂടിയ ആനയായ ബാലകൃഷ്ണനെ തേടി ആവശ്യക്കാരെത്തിയിരുന്നു. തിരുവമ്പാടി ഏകാദശിക്ക് ആന എഴുന്നള്ളിക്കാൻ ആവശ്യക്കാർ വന്നെങ്കിലും മദപ്പാട് കാലം കഴിയുന്നതിന് മുൻപേ ആന എഴുക്കാൻ പാച്ചു സമ്മതിച്ചില്ല. കാരണം പുരുഷാരം തിങ്ങിനിറയുന്ന ഒരു പൂരപ്പറമ്പിലേക്ക് മദം പൊട്ടി നിൽക്കുന്ന ഒരു ആനയെ കൊണ്ടു ചെന്നാൽ എന്താണ് സംഭവിക്കുക എന്ന് ആനപ്പാപ്പാന് നല്ല നിശ്ചയമുണ്ടായിരുന്നു. ഉടമസ്ഥരുടെ നിർബന്ധ ബുദ്ധിക്ക് വഴങ്ങാൻ അദ്ദേഹം കൂട്ടാക്കിയില്ല. ഒടുവിൽ പാപ്പാൻ പാച്ചുവിനെ മാറ്റുകയും തൃശൂരിൽ നിന്നും പറോളി നമ്പൂതിരി എന്ന ആനപ്പാപ്പാന്മാരും സഹായികളും വന്ന് ബാലകൃഷ്ണനെ ഭേദ്യം ചെയ്തയച്ചു. തുടക്കത്തിലെ അസ്വസ്ഥത കാണിച്ച ആന തൃശൂരിലേക്ക് പോകുന്ന വഴി ആനപ്പാപ്പാന്മാരിൽ ഒരാളെ കൊലപ്പെടുത്തി. പക്ഷേ അതൊന്നും വകവയ്ക്കാതെ ആനയുടെ കൊമ്പിൽ നിന്നും ചോരക്കരമായി മുൻപേ അവർ ആനയെ എഴുന്നള്ളിക്കാൻ കൊണ്ടുപോയി. എഴുന്നള്ളിപ്പ് തുടങ്ങിയപ്പോൾ തന്നെ ആന ഇടയാൻ പോകുന്നതിന് മുൻപുള്ള ലക്ഷണങ്ങൾ കാണിച്ചു തുടങ്ങിയിരുന്നു. എഴുന്നള്ളിപ്പിനിടയിൽ പലവട്ടം പാപ്പാനെ കൊമ്പുകൊണ്ട് തട്ടിയകറ്റാൻ അവൻ ശ്രമിച്ചെങ്കിലും അവർ ബാലകൃഷ്ണനെ മാറ്റി നിർത്താൻ തയ്യാറായില്ല. ആനയോടുള്ള സ്നേഹമെന്ന പ്രതിബദ്ധതയെക്കാളും ആനയുടെ ഉടമയിൽ നിന്നും തനിക്ക് ലഭിക്കാൻ പോകുന്ന പണക്കിഴിയുടെ തൂക്കത്തെക്കുറിച്ച് ഓർത്തതുകൊണ്ടാകാം വരാൻ പോകുന്ന ആപത്തിനെപ്പറ്റി ചിന്തിക്കാതെ ആ പാപ്പാൻ ബാലകൃഷ്ണനെയും കൊണ്ട് വല്ലവിധേനയും എഴുന്നള്ളിപ്പ് പൂർത്തിയാക്കി തിരികെ മടങ്ങാനൊരുങ്ങി. എന്നാൽ ബാലകൃഷ്ണന്റെ ഉള്ളിൽ അടക്കി വച്ചിരുന്ന കോപാഗ്നി ഒരു അഗ്നിപർവ്വതം പോലെ ഏതു നിമിഷവും പൊട്ടിത്തെറിക്കാമെന്ന അവസ്ഥയിലായിരുന്നു. ഇത് നന്നായി മനസ്സിലാക്കിയ പാപ്പാൻ പറോളി നമ്പൂതിരി ബാലകൃഷ്ണനെ തൊട്ടടുത്തുള്ള പറമ്പിലേക്ക് കൊണ്ടുപോകാൻ ശ്രമിക്കുന്നതിനിടയിൽ രാമനിലയത്തിനടുത്ത് വെച്ച് ബാലകൃഷ്ണൻ ഇടഞ്ഞു. ബാലകൃഷ്ണനെ വരുതിയിലാക്കാൻ ശ്രമിച്ച നമ്പൂതിരിയെ അവൻ അവിടെ വെച്ച് കൊലപ്പെടുത്തി. അതോടെ മറ്റുള്ള പാപ്പാന്മാർ ഭയം നോടി. ഇടഞ്ഞ കൊമ്പൻ സ്വാതന്ത്ര്യം പ്രഖ്യാപിച്ചുകൊണ്ട് ചേരൂർപ്പാടത്ത് നിലയുറപ്പിച്ചു. ആന ഇടഞ്ഞെന്ന വാർത്തയറിഞ്ഞ് വരിക്കാശ്ശേരി മനയിൽ നിന്നും ആൾക്കാരെത്തിയെങ്കിലും അവർക്കാർക്കും ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ല. മയക്കുപിടി സമ്പ്രദായം നിലവിൽ വരുന്നതിന് മുൻപുള്ള കാലഘട്ടമായതിനാൽ ഇടഞ്ഞ ആനയെ പാപ്പാന്മാർക്ക് തളയ്ക്കുവാൻ സാധിക്കാതെ വന്നാൽ വെടിവെച്ചു കൊലപ്പെടുത്തുമായിരുന്നു. ദിവസങ്ങൾ മൂന്ന് കഴിഞ്ഞപ്പോൾ പാപ്പാന്മാർക്ക് ആനയെ തളയ്ക്കുവാൻ സാധിക്കാതെ വന്നപ്പോൾ ആനയെ വെടിവെച്ചു കൊല്ലാൻ കളക്ടർ ഉത്തരവിടുകയും അതനുസരിച്ച് ചേരൂർപ്പാടത്ത് നിലയുറപ്പിച്ച ആനയെ പോലീസ് വെടിവെച്ച് കൊലപ്പെടുത്തുകയും ചെയ്തു.